ഇന്നിനി വരുന്ന കോളില്ല. പിന്നെ എന്ത് പുല്ലിനാ വിളിച്ചു പറഞ്ഞു കൊതിപ്പിച്ചത്? പഠിക്കുന്ന പിള്ളേരല്ലേ, സാറന്മാര് ചിലപ്പം വിട്ടു കാണത്തില്ല. അവന്റെ ഒരു കോപ്പിലെ പഠിപ്പ്. അവനിനി IAS പഠിക്കുമ്പോഴും അവൻ എനിക്ക് കൊച്ച. നിനക്കറിയോടാ കുട്ടപ്പായി, പപ്പായും മമ്മായും കാർ അപകടത്തിൽ മരിക്കുമ്പോ എനിക്ക് വയസ്സ് 16, അവൻ 2 വയസ്സുള്ള കുഞ്ഞാ. മരണോന്ന് വെച്ചാ എന്തുവാന്നറിയാത്ത പ്രായം. അവനെയും കൊണ്ട് ഞാൻ നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറുമ്പോ അവൻ ഒരു പിടിയുമില്ല. പിന്നെ അറിയിച്ചിട്ടില്ല ഒരു ദുഃഖവും ഒരു പ്രയാസവും. അവന് ഞാൻ പപ്പായും മമ്മായും വാ, ചേട്ടനാ, അടുത്ത ഫ്രണ്ടാ. അല്ലേടാ? അല്ല, അതിനിപ്പോ എന്നാ പറ്റി? ഗോപിച്ചായൻ പറഞ്ഞു അല്ലാന്ന്. ഇല്ലടാ, അല്ലാന്ന് അവൻ പറയത്തില്ല. അവൻ എന്റെ ചെറുക്കനല്ലേ, കണ്ണടയം വരെ എനിക്ക് തുണ അവനല്ലേ. എന്റെ വല്യപ്പച്ചനെ നിനക്കറിയാവോ, ഈ മണ്ണിന്റെ ഉടമ? അകത്ത് പടം കണ്ടിട്ടുണ്ട്. എന്നെ കൃഷിക്കാരനാക്കിയത് വല്യപ്പച്ചനാ. ഹി വാസ് ഗ്രേറ്റ്, ഗ്രേറ്റർ ദാൻ ദ ഗ്രേറ്റസ്റ്റ്. മരിക്കുന്നതിന് ഒരു വർഷം മുമ്പ് വല്യപ്പച്ചന്റെ കാഴ്ച പോയി. അതുവരെ മരണത്തെ പേടിച്ചിരുന്ന അങ്ങേർക്ക് പിന്നെ എങ്ങനെയെങ്കിലും മരിച്ചാ മതിയെന്ന. തനിച്ചിരുന്ന് കരയുന്ന അങ്ങേരെ കാണുമ്പോ എന്റെ ഇവിടെ ഒരു ഭാരം കൂടുക. അതൊക്കെ ഓർക്കുമ്പോ ഇനിയും കാക്കുന്നില്ലേ? നീ പോയി പണി നോക്കാൻ പറ. ഇനി വന്നാ തന്നെ എന്നെ ഉണത്താനൊന്നും നിനക്കരുത്. ആ, എനിക്ക് കാണണ്ട. എന്നാ അച്ചായ വല്ലോ കഴിച്ചോടാ. എനിക്ക് കേറ്റാനില്ല, ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ശരിയായ നടപടി അല്ല കേട്ടോ. എന്താ? വന്നേ, കണ്ടല്ലേ നിങ്ങൾ വരുന്നു കേട്ടപ്പോ തൊട്ട് തറയിൽ നിൽക്കാതെ അച്ചായൻ പണി തുടങ്ങിയതാ. കാത്തിരുന്ന് മടുത്തപ്പോ ഏതാണ്ടെല്ലാം പറഞ്ഞിട്ട് പോയി കിടന്നു. ഇന്നത്തെ ദിവസം ഒരു വക കഴിച്ചിട്ടില്ല. കഷ്ടമായി പോലെ ബോബി, നമുക്ക് വിളിച്ചോട്ടെ, സോറി പറയാം. എഴുന്നേക്കുന്നേ. ഓടാ, എനിക്കൊന്നും കാണണ്ട. ഞങ്ങൾ കുറച്ച് ലേറ്റായി, അത് സത്യമാ. ഒന്ന് ക്ഷമിക്കുന്നേ. ജോണിച്ചായ ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ ആരാ ക്ഷമിക്കുന്നേ? ബോബി, നീ സൂചിപ്പിക്കാതെ പോകുന്നുണ്ടോ? അച്ചായന് വേണ്ടി എന്റെ ഫ്രണ്ട്സ് വാങ്ങിച്ചോണ്ടത് എന്താന്ന് നോക്ക്. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ തറയിൽ ഒഴിക്കും. ജോണി വാക്കർ ബ്ലാക്ക് ലേബലാ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. എന്നാ പിന്നെ ഇതുമായിട്ട് ഞാൻ നേരത്തെ വന്നുകൂടായിരുന്നോടാ. എടാ കരിമാക്കാനെ, സോഡയും കോപ്പും കിടത്തുന്നു വാടാ. അതല്ലേ കൊണ്ടുവരുന്നത്? ചാപ്പറ തണുത്തോടാ. ഞാനൊന്ന് ചൂടാക്കിയേക്കാം. എന്താ? എന്നാ ഒന്ന് വേഗം നില്ല, ഒന്ന് ഓടിച്ചാടി നില്ലടാ. ഏ കൊച്ചു പിള്ളാരാ, അതുങ്ങളെ കള്ളുകൊടുത്ത് ചീത്തയാക്കല്ലേ. ഞാനോ കൂടെ കൂടി ഇങ്ങനെ ആയി. വകുപ്പടിക്കാതെ വേണേ ഒന്നെടുത്ത് വലിച്ചോടാ മാക്കാ. ഞാൻ നിർത്തി. ആ, ഈ കൂട്ടായിട്ട് ശരിയാവുന്നില്ല. എല്ലാം കൂടെ എടുത്തങ്ങ് അടിച്ച് അലം പാക്കരുത്. ഓർമ്മണ്ടല്ലേ ഓരോ അപ്പറ്റൈസർ, അത് കഴിഞ്ഞ് ഭക്ഷണം. നിങ്ങൾ വഴിക്ക് വെച്ച് വല്ലതും കഴിച്ചോ? ഓരോ ബിയർ. ജോണിച്ചായ, ഇത് മൻസൂർ, നല്ലൊരു അത്ലറ്റാ. എന്താ, ബോക്സിംഗ് ആണോ? അല്ല, ക്രോസ് കൺട്രിയാ. ഷെല്ലി ഭേദപ്പെട്ടൊരു പ്രേമിസ്റ്റാ. അത് അയാളുടെ മെടുക്ക്, അസൂയപ്പെട്ടിട്ട് കാര്യമില്ലല്ലേ ഷെല്ലി. ജീവൻ, സ്വന്തം ജീവനോ മറ്റുള്ളവരുടെ ജീവനോ? ജോണിച്ചായ, ഇത് ആളെ കാണുന്നതിന് മുമ്പ് പേര് കേട്ടിരുന്നത് ഞാൻ വേറെ വല്ലതും പ്രതീക്ഷിച്ചു പോരാ. വിഷ്ണു, വിഷ്ണു എവിടെ? എന്താ മഹാറി എന്ന് പറഞ്ഞത്? അവസാനം എൻട്രി ചെയ്യുന്ന ഒരു വെയിറ്റ് ആണെന്നാ? അതോ എന്റെ ലാത്തി ബോറടിച്ചിട്ടോ? എന്താ ഒന്നും മിണ്ടാത്ത? മിണ്ടില്ല അച്ചായ, വിഷ്ണു സംസാരിക്കില്ല, സംസാരിക്കാനാവില്ല. എന്തി പഠിക്കുമ്പോഴാ അമ്മയുടെ മരണം കണ്ട ഷോക്കില്? ഐം സോറി, സോറി മോനെ, എനിക്കറിയാനില്ല. ബോബി കേക്കാവിടാ? കേക്കാം. എല്ലാ നന്മയും കൊടുക്കുന്ന കർത്താവ് നീ തന്നെയാണ് ഇത് കൊടുക്കുന്നത്. വിഷ്ണു ആ കഴിയും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ജോണിച്ചായനോട് കൊതി തോന്നുന്നു. എന്തിനാ മോനെ? അല്ല, ഈ ലൈഫ് സ്റ്റൈല് കണ്ടിട്ട് ഇവിടെ മൊത്തത്തിൽ കൊള്ളാം. പടത്തിലെ പോലെ നിങ്ങൾ പടത്തിൽ കണ്ടിട്ടുള്ള ആ മണ്ണില് 16 വയസ്സ് വരെ ജീവിച്ചവനാ ഞാൻ. ഓർമ്മയിലുള്ള പോലെ ഇതൊക്കെ ഞാൻ റീക്രിയേറ്റ് ചെയ്തിരിക്കുക. ഇവിടെ ഒന്ന് അലക്കി പൊളിച്ചിട്ട് യുവമാര് പോകത്തുള്ളൂ എന്നാ. നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഹോളിഡേ. എന്താ പറയാ, കളിയും ചിരിയും ഒക്കെ ആയിട്ട് കുറെ ദിവസങ്ങൾ നിങ്ങൾക്ക് തരാൻ എന്റെ ഇല്ലാതെ ഉള്ളൂ.
ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ഇന്ന് തന്നെ പോണല്ലേ? നല്ല കാര്യം, പിന്നെ പോവാതെ. അത് ശരിയാ, പോവാതെ എങ്ങനെ? ഞാൻ ചുമ്മാ ചെല്ലു, പഠിക്കണം നന്നായിട്ട്, ആരോഗ്യം നോക്കണം. ജോണിച്ചാനി ഇതെന്നാ പറ്റി? പതിവില്ലാതെ ഒരു സീരിയസ്നെസ്. സാധാരണ പിരിയുമ്പോ തെറിയാ, ഇതിപ്പം അമ്മയുടെ റോളില്. എന്താ ചായ, ഒറ്റയ്ക്ക് മടുത്തോ? ഒറ്റയ്ക്കല്ലോ, നീയില്ലേ, കുട്ടപ്പായി ഇല്ലേ, ബാബി. ഇനിയിപ്പ നിന്റെ കാര്യം നോക്കാൻ നീയായി. യു ആർ ഗ്രോൺ അപ്പ്, യു ആർ സെൽഫ് ഡിപെൻഡന്റ്. എന്താ, എന്നെ വിട്ട് ചെങ്ങോട്ടെങ്കിലും പോവാണോ? നിന്നെ വിട്ട് ഞാൻ എവിടെ പോവാനാണ്? എന്നിട്ടാണോ ഈ അച്ചായൻ ചുമ്മാ? ചെല്, ഇനി താമസിപ്പിക്കണ്ട. പെരുമാറുന്ന കുട്ടികളുള്ള കോളേജ് ലോകത്ത് എവിടെയും കാണാൻ പറ്റില്ല. നാണക്കേട്. ഈ കുട്ടികൾ ഇത്ര വഷളായത് ഒരു വലിയ പങ്ക് സാറിനുമുണ്ട്. ഇവിടെ ഒരു അധ്യാപകനായി തുടരാൻ, അതും സാറിന്റെ കീഴിൽ ആത്മനിന്ദ തോന്നുകയാണ്. ഇതൊരു കോളേജാണോ? മീൻ മാർക്കറ്റ് പോലും ഇതിനേക്കാൾ അച്ചടക്കം കാണുമല്ലോ. എന്നാ മിസ്റ്റർ പണിക്കർ, മീൻ മാർക്കറ്റിലേക്ക് ചെല്ലൂ. സ്വാമി, സ്വാമി വരുന്നുണ്ട്. ആ സിരീക്കനെ പൊക്കാനാ. ഉറപ്പാ ഇന്ന് വല്ല നടക്കും. ഇങ്ങോട്ട് വന്നില്ലല്ലോ സ്വാമി.